ഹായ് ഫ്രണ്ട്സ്, എജോ പ്ലാനിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസ് എപ്പിസോഡ് 7 ആണ്. അതിൽ ആൽജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികളുടെ ബീജഗണിതത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിലെ 4 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ എന്തിയാണ് ഒരു 4 ക്വസ്റ്റ്യൻ കൂടിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ വളരെയധികം സന്തോഷമുണ്ട്, നമ്മുടെ കമന്റ് ബോക്സുകളിലും പിന്നെ വാട്സപ്പ് വഴിയും നമ്മളൊക്കെ ഫോൺ കോളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിന്റെ എന്താണ് ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടും അതിന്റെ സന്തോഷങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ അറിയിക്കാറുണ്ട്. കൂടാതെ ചില ആൾക്കാരെ വിളിച്ചിട്ട് സാറേ ഞങ്ങൾക്ക് 10th ക്ലാസ് മാത്രം പോലെ 8th ക്ലാസ്സിന്റെയും 9th ക്ലാസ്സിന്റെയും പിന്നെ മാത്സിലെ ഒരുപാട് നല്ല ട്രിക്കുകളും PSC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സാറ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഇതുപോലത്തെ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ കമന്റിനൊക്കെയുള്ള മറുപടിയുമായിട്ട് നമ്മൾ മറ്റു എപ്പിസോഡുകളൊക്കെ ചെയ്തതായിരിക്കും. ഇതുവരെ എജു പ്ലാനറ്റ് എന്ന് പറഞ്ഞ ചാനലിന്റെ വിഷയം ഇതുപോലെ നല്ല നല്ല കമന്റുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിലും ഫോൺ എന്റെ ഫോൺ നമ്പർ വഴിയും വാട്സപ്പ് വഴിയൊക്കെ അറിയിക്കുക. വളരെയധികം സന്തോഷം, വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നത്. മൈ നെയിം ഈസ് അൻഫസ്, വെൽക്കം ബാക്ക് ടു എജു പ്ലാനറ്റ്. സമാന്തര ശ്രേണികൾ അരിത്മെറ്റിക് സീക്വൻസ് പാർട്ട് 7. അതില് സമാന്തര ശ്രേണികളുടെ ബീജഗണിതം ആൽജിബ്ര ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് പാർട്ട് 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു? 4 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ എപ്പിസോഡ് അതിന് നേരെ ബാക്കിയാണ്, അതിൽ 5th ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സമാന്തര ശ്രേണിയുടെ 8th പദം 12ഉം 12th പദം 8ഉം ആണ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? മീഡിയം ഇംഗ്ലീഷ്, ദ 8th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 12 ആൻഡ് ഇറ്റ്സ് 12th ടേം ഈസ് 8. വാട്ട് ഈസ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ്? നമുക്ക് 8th ടേം 12ഉം 12th ടേം 8ഉം ആണ് വന്നിട്ടുള്ളത്. 8th പദം 12ഉം 12th പദം 8ഉം ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് ഈ സമാന്തര ശ്രേണിയുടെ എന്ത് കണ്ടുപിടിക്കണം? ആൽജിബ്രായിക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം കണ്ടെത്തണം. എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ? DNA + F - D അല്ലേ ആൽജിബ്രായിക് എക്സ്പ്രഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ DNA + F - D എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്? ഫസ്റ്റ് ടേമും വേണം, കോമൺ ഡിഫറൻസ് വേണം, ആദ്യ പദവും വേണം, പൊതു വ്യത്യാസം വേണം. നമ്മളടുത്ത് ആ രണ്ട് കാര്യങ്ങളുണ്ടോ? ഇല്ല. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം, ആദ്യപദം കണ്ടുപിടിക്കണം. എന്നാൽ മാത്രം നമുക്ക് ബീജഗണിത രൂപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്താൻ പോവാണ്? പൊതുവ്യത്യാസം കണ്ടെത്താണ്. പൊതുവ്യത്യാസം D = എന്താണ് ഇക്വേഷൻ? XM - XN / M - N ആണ്. അറിയാലോ. അപ്പൊ XM ഇതിന്റെ ഇംഗ്ലീഷ് എന്താണ്? പദ എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. നമുക്കറിയാം പദങ്ങൾ വ്യത്യാസം ചെയ്ത് നോക്കി. 8 - 12 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡിഫറൻസ് അല്ലേ. നോക്കിയാണ് 12 - 8. ഇവിടെ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇവിടെ ചെറുകൾക്ക് തോന്നുന്നു ഇവിടെ ചെറിയ സംഖ്യയാണല്ലോ ഇവിടെ വലിയ സംഖ്യ. അപ്പോൾ 12 - 8 ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കാരണം നമ്മൾ നോക്കുന്ന പൊസിഷനാണ്, 12th പൊസിഷൻ, വലിയ പൊസിഷനിൽ നിന്നും ചെറിയ പൊസിഷനാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പം 8 - 12 എന്ന് പറഞ്ഞ ആൻസർ എന്താ വരിക? -4 വരും. ഡിവൈഡ് ബൈ 12 - 8 എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. ദെർഫോർ ആൻസർ എന്ത് വരും? -1 ആണ് കിട്ടുക. നമുക്ക് കിട്ടിയ കോമൺ ഡിഫറൻസ് എന്താണ്? ഇപ്പം കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ -1 ആണ്. ഇനി ഈ കോമൺ ഡിഫറൻസ് -1 ആണല്ലോ, ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഏ നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള 8th പദമല്ലേ, X8 തന്നിട്ടില്ലേ. ഈ X8 നിന്നും എന്താണ് എത്ര പൊതുവ്യത്യാസം കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആദ്യ പദം കിട്ടുക? അപ്പൊ X8 - എന്ത് ചെയ്താൽ മതി? 7D - ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആദ്യപദം കിട്ടൂലേ. അപ്പൊ X1 എന്ന് പറഞ്ഞാൽ എത്ര? X8 എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ആണ്. -7 × കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ്. ദെർഫോർ 12 - 7 × -1 എന്ന് പറഞ്ഞ ആൻസർ എത്ര വരിക? -7 അല്ലേ. ഈ -1 കൂടെ എന്താവും? പ്ലസ് 1. ദെർഫോർ 19 ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പൊ നമുക്ക് X1 എന്ത് കിട്ടി? 19 കിട്ടി. അങ്ങനെ X7 - 19 കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആൽജിബ്രായിക് ഫോം കണ്ടുപിടിച്ചൂടെ? DNA + F - D അല്ലേ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ. ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എത്രയാണ്? -1 ആണ്. അപ്പൊ -1 - ഫസ്റ്റ് ടൈം എത്രയാണ്? 19. -D എന്ന് പറഞ്ഞാൽ എത്രയാണ്? വീണ്ടും -1. ദെർഫോർ -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -N. 19 - -1 എന്നാണ് എന്തായിരിക്കും? 20 ആയിട്ട് മാറും. ദെർഫോർ വേണമെങ്കിൽ അവസാന എപ്പിൽ 20 - N എന്ന് കൊടുക്കാം. ഇതായിരിക്കും ഇതിൻ്റെ എന്ത്? ആൽജിബ്രായിക് എക്സ്പ്രഷൻ.
ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ എട്ടാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യങ്ങൾ. അതിൽ നമ്മളൊരു ബേർഡ് പ്രോബ്ലം പഠിച്ചത് ഓർമ്മയുണ്ട്, ബേർഡ് പ്രോബ്ലം, പക്ഷിക്കണക്ക്. നമ്മൾ എജ്യൂപ്ലാന്റിൽ തന്നെ നമ്മൾ ആ ബേർഡ് പ്രോബ്ലം രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം, നമ്മൾ സമാന്തര ശ്രേണിയിൽ വന്നാൽ എങ്ങനെ ചെയ്യാം. ഓക്കെ അല്ല, ക്വസ്റ്റ്യൻ ഇതാണ്, എട്ടാം ക്ലാസ്സിലെ പക്ഷിക്കണക്ക് സമവാക്യങ്ങൾ എന്ന പാഠം അല്പം ഒന്ന് മാറ്റി ഇങ്ങനെയാക്കാം. പക്ഷി പറഞ്ഞു, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും. പക്ഷികളുടെ എണ്ണമാകുന്ന സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. എണ്ണം ഇതിലെ ഓരോ സംഖ്യയാകുമ്പോഴും പക്ഷി പറഞ്ഞ തുകയും ക്രമമായി എഴുതുക. ഈ രണ്ടു ശ്രേണികളുടെയും ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. ദ ബേർഡ് പ്രോബ്ലം ഇൻ ക്ലാസ് 8, ദ ലെസൺ, ദ ഇക്വേഷൻ ക്യാൻ ബി സ്ലൈറ്റ് ചേഞ്ച്ഡ് ആസ് ഫോളോസ്. വൺ ബേർഡ് സാറ്റ് വി ആൻഡ് വി അഗെയിൻ ടുഗെദർ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് and one of more is a natural number. Write the possible number of birds in order. For each of these, write the sum told by the bird also. Find the algebraic expression for these two sequences. അപ്പൊ എട്ടാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എജ്യൂബ്ലാൻഡിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു എന്താണ്, നമ്മൾ ചെയ്ത രസകരമായിട്ട് ചെയ്ത ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, താല്പര്യമുള്ളവരൊന്ന് കാണാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ ഒരു എണ്ണൽ സംഖ്യയാകും. നാച്ചുറൽ നമ്പർ എന്നിട്ട് NN നാച്ചുറൽ നമ്പർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് എക്സ് എന്താ വരിക, 2x പ്ലസ് എക്സ് ബൈ 2 പ്ലസ് എക്സ് ബൈ 4 പ്ലസ് 1 ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, ഇതിനെ കൂട്ടി നോക്കുക. 2x പ്ലസിനെ ഇവിടെ വെച്ച് നമ്മൾ എക്സ് ഇൻറ്റു 4, ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വന്ന് എന്താ ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എക്സ് ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 2x ഡിവൈഡ് ബൈ 2x എന്ന് പറഞ്ഞാണ് 8 പ്ലസ് 1 ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ആണ്. ഇതെപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്, 2x പ്ലസ് എന്ത് വരും, 4x പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 6x ബൈ 8 പ്ലസ് 1 ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ ആണല്ലോ. ഇസ് ഈക്വൽ ടു, ഇനി ചെയ്യേണ്ടത് ഇതിന് താഴെ ആരുണ്ടായിരിക്കും, 1 ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും, ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2x ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16x പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 6x ഡിവൈഡ് ബൈ 1 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 1 ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. അടുത്തെന്ത് വരും, ദെർഫോർ 16x പ്ലസ് 6x എന്ന് പറഞ്ഞ ആൻസർ എത്ര വരിക, 22x ഡിവൈഡഡ് ബൈ ആരുണ്ട്, 8 പ്ലസ് 1 ഇസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പർ. പ്ലസ് 1 ഇസ് ഈക്വൽ എന്ത് വരും, നാച്ചുറൽ നമ്പർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ രണ്ടിൽ ചെറുതാക്കാൻ പറ്റുന്നത്, 22 8 കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്, 2 അല്ലേ. 28 എത്ര ടൈംസ് പോകും, 11 times, 8 എത്ര ടൈംസാണ്, 4 times. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് വരും, 11 ÷ 4 എക്സ് പ്ലസ് 1. ഇനി എന്ത് ചെയ്താൽ മതി, ഇതിലെ പക്ഷികൾ പറഞ്ഞ സംഖ്യകൾ നമുക്കൊരു ഓർഡർ ആയിട്ടാണ് കിട്ടേണ്ടത് അല്ലേ, പക്ഷികൾ പറഞ്ഞ നമ്പർ ഒരു ഓർഡർ ആയിട്ട് വേണമെന്ന് പറയാം. അപ്പം ഇതിലേക്ക് എന്ത് ചെയ്താൽ, മൾട്ടിപ്പിൾ ഓഫ് 4 മൾട്ടിപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, പക്ഷി പറഞ്ഞ സംഖ്യ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കാം നമുക്ക്, 11 ÷ 4 ഇൻറ്റു 4 പ്ലസ് 1 ആൻസർ എന്താ വരിക, 4 ക്യാൻസൽ ചെയ്തൂടെ, 11 + 1 എന്ന് പറഞ്ഞാൽ 12. ഫസ്റ്റ് സംഖ്യ എന്ത് വന്നു, 12 വന്നു. രണ്ടാമത് എന്ത് വരും, 11 ÷ 4 ഇൻറ്റു അടുത്ത 4 മൾട്ടിപ്പിൾ എന്താ വരിക, 8 ആണ് പ്ലസ് 1. അപ്പോൾ 8 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 2 വരും. 11 × 2 എന്ന് പറഞ്ഞാൽ 22, 22 1 പ്ലസ് ചെയ്യുന്ന എത്ര വരും, 23 വന്നു. അടുത്തെന്ത് വരും, ഈ ഒന്നുകൂടി ചെയ്ത് നോക്കാം, 11 ÷ 4 ഇൻറ്റു അടുത്ത 4 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 12 അല്ലേ, 12 പ്ലസ് 1. 12 ൽ 4 ടൈംസ് ആണ്, 3 times ആണ്. 11 × 3 എന്ന് പറഞ്ഞാൽ എത്രയായി, 33. 33 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 34. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ സീക്വൻസ് എന്തിനാണ്, 12 23 34. ഇതാണ് നമുക്ക് കിട്ടിയത്, 12 23 34 ഇതാണ് നമുക്ക് കിട്ടിയുള്ള സീക്വൻസ്. ഇപ്പോൾ അതായത് പക്ഷികൾ പറഞ്ഞ സംഖ്യ ഓർഡർ ആയിട്ട് കിട്ടി. ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്രൈക് ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ ആണ് DNA + F - D. ഇതിൽ ആദ്യ പദം എന്താണ്, ആദ്യ പദം 12 അല്ലേ, ഇതിലെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്താണ്, 11 അല്ലേ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതാണ് നമ്മുടെ ആൽജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഓക്കെ ആണല്ലോ. ഡി എന്ന് പറഞ്ഞാൽ അത്രയാണ്, 11 ആണ്, 11 + എഫ് എത്രയാണ്, ഫസ്റ്റ് ടേം 12 ആണ്, -D പൊതുവ്യത്യാസം എത്രയാണ്, 11 11 NA + 12 എന്ന് 11 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്. 11
എന്ന് പ്ലസ് വൺ ആയിരിക്കും നമ്മുടെ എന്താണ് ഈ പക്ഷികൾ ക്രമമായിട്ട് പറഞ്ഞ ആൽജിബ്രായിക് ഫോം. ഇനി രണ്ട് ആൽജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ അടുത്ത ആൽജിബ്രായിക് ഫോം എന്തായിരിക്കും? ഫോർ എൻ ആയിരിക്കും. അതാണല്ലോ ഫോറിന്റെ മൾട്ടിപ്പിൾസ് അല്ലേ, ഫോർ ഇൻറ്റു വൺ ഫോർ, ഫോർ ഇൻറ്റു ടു എയ്റ്റ്, ഫോർ ഇൻറ്റു ത്രീ എന്താണ് ട്വൽവ്, അതാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത്. ഇപ്പൊ രണ്ട് ആൽജിബ്രായിക് ഫോം ആണ്, ഒരേ ആൽജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ ഇലവൻ എൻ എ പ്ലസ് വൺ, അത് പക്ഷികൾ ക്രമമായിട്ട് പറഞ്ഞിട്ടുള്ള ആൽജിബ്രായിക് ഫോം. പിന്നെ അടുത്ത ആൽജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ ഫോർ എൻ ആണ്, അത് നമ്മൾ ഫോർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റൻ ഇതാണ്, ആദ്യ പദം ഒന്നേ ബൈ മൂന്നും പൊതുവ്യത്യാസം ഒന്നേ ബൈ ആറുമായ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. മീഡിയം ഇംഗ്ലീഷ്, പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ആൻഡ് കോമൺ ഡിഫറൻസ് വൺ ബൈ സിക്സ് കണ്ടെയ്ൻസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സമാന്തര ശ്രേണിയുടെ ആദ്യ പദം തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളും ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കാനാണ്. എല്ലാ എണ്ണൽ സംഖ്യകളും ഈ സമാന്തര ശ്രേണിയിൽ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ തെളിയിച്ചു കൊടുക്കും? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എൻത്ത് ടേം കണ്ടുപിടിച്ചാൽ പോരെ, എൻത്ത് ടേം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിലേക്ക് എൻ കാണുന്നിടത്തേക്ക് വണ്ണ് കൊടുത്താൽ ഒന്നാമത്തെ പദം കിട്ടും, ടു കൊടുത്താൽ രണ്ട് കിട്ടും, മൂന്ന് കൊടുത്താലോ മൂന്നാം പദം കിട്ടും, നാല് കൊടുത്താൽ നാലാം പദം കിട്ടും, അഞ്ച് കൊടുത്താലോ അഞ്ചാം പദം കിട്ടും. അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ആദ്യം എൻത്ത് ടേം കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടി. അപ്പൊ എൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ എ പ്ലസ് എഫ് മൈനസ് ഡി. ഇതല്ലേ ആൽജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡി എത്രയാണ്? വൺ ബൈ സിക്സ് അല്ലേ എൻ, പ്ലസ് ആദ്യ പദം എത്രയാണ്? വൺ ബൈ ത്രീ, അതാണല്ലോ എഫ്. മൈനസ് ഡി എന്ന് പറയാൻ വീണ്ടും എത്ര തന്നെയാണ്? ഒന്നേ ബൈ ആറ്. ഒന്നേ ബൈ ആറ് എന്നിന് അതുപോലെ ഞാൻ അവിടെ ഹോൾഡ് ചെയ്തു. പ്ലസ് ഒന്നേ ബൈ മൂന്ന് മൈനസ് ഒന്നേ ബൈ ആറ്, നമുക്കറിയാം ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. വൺ ഇൻറ്റു സിക്സ് സിക്സ്, മൈനസ് ത്രീ ഇൻറ്റു വൺ ത്രീ, ഹോൾ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ, പതിനെട്ട് അല്ലേ. ദെർഫോർ വൺ ബൈ സിക്സ് എൻ പ്ലസ് ആറ് നിന്ന് മൂന്ന് കുറച്ച് എത്രയാണ്? മൂന്ന് ബൈ പതിനെട്ട്. മൂന്നിലും പതിനെട്ടിലും കോമൺ ആയിട്ട് പോകുന്ന ആരാണുള്ളത്? രണ്ടിലും മൂന്ന് പോകില്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? വൺ ബൈ സിക്സ് എൻ എ പ്ലസ് മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം, പതിനെട്ടിൽ മൂന്ന് ആറ് പ്രാവശ്യം. ഒന്നേ ബൈ ആറ്, ആറ് എൻ എ പ്ലസ് ഒന്നേ ബൈ ആറ് വന്നു. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കിക്കൂടെ ഒന്നും കൂടിയും. ഒന്നേ ബൈ ആറ് നമ്മളിട്ട് പുറത്തേക്ക് എടുത്താൽ പോരെ, ബാക്കി ആരുണ്ടാവുക? എൻ പ്ലസ് വൺ. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പോലെ നമ്മളാക്കി അല്ലേ. ഒന്നേ ബൈ ആറ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആറ് എൻ, ഒന്നേ ബൈ ആറ് ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ ആറ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് ഒന്നേ ബൈ ആറ് ഇൻറ്റു എൻ പ്ലസ് വൺ ആണ് നമ്മുടെ എന്ത് ബീജഗണിത രൂപം. ഓക്കെ ആണല്ലോ. ഇനി ഇതിലോട്ട് നമ്മൾ എന്ന് കാണുന്നത് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് കൊടുക്കുക? ഒന്നേ ബൈ ആറ് ഇൻറ്റു ഒന്നേ പ്ലസ് ഒന്ന്. അപ്പം ആൻസർ എന്താ വരിക? ഒന്നേ ബൈ ആറ് ഇൻറ്റു രണ്ട് എന്നല്ല, ബ്രാക്കറ്റ് തുറന്നാൽ രണ്ടല്ലേ വരിക. ബ്രാക്കറ്റ് തുറന്നാലും ഒന്നേ പ്ലസ് ഒന്ന് പറയാൻ രണ്ടാണ്. ഇനി എന്ത്? രണ്ടിലും ആറിലും കോമൺ, രണ്ട് ആറിനും വെട്ടി എത്ര കിട്ടും? ആൻസർ മൂന്ന് കിട്ടും. അപ്പം ആൻസർ എന്ത് വന്നു? ഒന്നേ ബൈ മൂന്ന് വന്നല്ലോ. ഒന്നാമത്തെ എന്താണ്? ഒന്നേ ബൈ മൂന്ന്, അതല്ലേ നമുക്ക് കിട്ടിയ ആദ്യ പദം. ഇനി രണ്ടാമത്തെ പദം കിട്ടാനോ? എൻ ടു അല്ലേ. എന്താ മതി? ഒന്നേ ബൈ ആറ് ഇൻറ്റു എന്ന് കാണുന്നതിന് രണ്ട് കൊടുക്കുക. എന്താണ്? ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഒന്നേ ബൈ ആറ് ഇൻറ്റു രണ്ടിനോട് ഒന്ന് കൂട്ടി എത്രയാണ്? മൂന്ന് വന്നു അല്ലേ. ഇനി മൂന്നിനെയും ആറിനെയും വെട്ടുക. ആറിൽ മൂന്ന് എത്ര പ്രാവശ്യം ഉള്ളത്? രണ്ട് പ്രാവശ്യം. അതെവിടെ ഏതെങ്കിലും ഇവിടെ ഇവിടെ കൊടുക്കുക അല്ലേ. അപ്പം ആൻസർ എന്താ വന്നത്? ഒന്നേ ബൈ എന്ത് വന്നു? രണ്ട് വന്നു. അതാണ് രണ്ടാമത്തെ പദം എക്സ് ടു. ഇനി മൂന്നാമത്തെ പദം എൻ ത്രീ, എൻ സീക്വൽ ത്രീ, എന്നിലേക്ക് മൂന്ന് കൊടുക്കുക. അപ്പം എന്ത് വരും? ഒന്നേ ബൈ ആറ് ഇൻറ്റു മൂന്നേ പ്ലസ് ഒന്ന് അല്ലേ. ഇനി ബ്രാക്കറ്റ് തുറന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഒന്നേ ബൈ ആറ് ഇൻറ്റു നാലെന്ന് വരില്ലേ. നാലിലും ആറിനും ചെറുതാക്കുക. നാലില് എത്ര പ്രാവശ്യമാണ് രണ്ടുള്ളത്? രണ്ട് പ്രാവശ്യമാണ്. ആറിലോ? മൂന്ന് പ്രാവശ്യമാണ്. അപ്പം ആൻസർ എന്ത് വരും? രണ്ട് രണ്ട് മൂന്ന് വേണ്ട. അപ്പം എന്ത് വരും? രണ്ടേ ബൈ മൂന്ന്. ഇവിടെ ഒന്നേൻ്റെ രണ്ട് വേറെ രണ്ടാണ്, താഴെ മൂന്നും. രണ്ടേ ബൈ മൂന്ന് വന്നത് എന്നിലേക്ക് മൂന്ന് കൊടുത്തോളൂ. ഇനി നാല് കൊടുത്തു നോക്ക്. നാല് കൊടുക്കുമ്പോഴോ? ഒന്നേ ബൈ ആറ് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് സമന്ത് വന്നു. ഒന്നേ ബൈ ആറ് ഇൻറ്റു അഞ്ച് വന്നു അല്ലേ. അപ്പം എന്ത് വരും? അഞ്ചേ ബൈ ആറ്, ഒന്നേ ഇൻറ്റു അഞ്ച് എത്ര? ചെറുതാക്കാൻ കഴിയില്ലല്ലോ. അപ്പം അഞ്ചേ ബൈ ആറാണ് തോന്നുന്നത്. എന്നിലേക്ക് നാല് കൊടുത്തു പോകുന്നു. ഇനി എന്നിലേക്ക് അവസാനം നമുക്കൊരു അഞ്ചും കൂടി കൊടുത്തു നോക്കാം. അഞ്ച്. അപ്പം ഒന്നേ ബൈ ആറ് ഇൻറ്റു അഞ്ചേ പ്ലസ് ഒന്ന് സമം ഒന്നേ ബൈ ആറ് ഇൻറ്റു എന്ത് തോന്നുന്നു? ആറ്. ഇതിന് ഇതിന് വെട്ടിക്കൂടെ? ആറിൽ ആറ് പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ ഒന്നേ ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് തന്നു? ഒന്ന് വന്നു. നമ്മൾ എന്നിലോട്ട് അഞ്ച് കൊടുത്തപ്പോഴാണ് നമുക്ക് നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ഒന്ന് വന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി എന്നിലോട്ട് നിങ്ങൾ പതിനൊന്ന് കൊടുക്കും. എന്ന് കാണുന്നത് പതിനൊന്ന് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ രണ്ട് കിട്ടുക. പിന്നെ പതിനേഴ് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക?
അടുത്ത മൂന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് പറഞ്ഞാൽ 5, 11, 17, അതായത് ഇങ്ങനെ പോകുന്ന സീക്വൻസ് അതായിരിക്കും 6. കോമൺ ഡിഫറൻസ് 6 വരുന്ന സീക്വൻസ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് വരുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 ആയിട്ടുള്ള സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ 8-ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റിൻ ഇതാണ്, ആദ്യപദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. മീഡിയം ഇംഗ്ലീഷ്, പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1/3 ആൻഡ് കോമൺ ഡിഫറൻസ് 2/3 കണ്ടെയ്ൻസ് ഓൾ ഓൾഡ് നമ്പേഴ്സ് കോമ ബട്ട് നോ ഈവൻ നമ്പർ. ഇന്നത്തെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യപദം 1/3 പൊതുവ്യത്യാസം 2/3 ഈ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകൾ ഉണ്ട് എന്നും ഇരട്ട സംഖ്യകൾ ഒറ്റ എണ്ണം ഇല്ല എന്നുമാണ് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത്. നേരത്തെ സെയിം വേയിലൂടെയാണ് പോകുന്നത്. എക്സ് എൻ കണ്ടുപിടിക്കുന്നത് ആദ്യം. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ എ പ്ലസ് എഫ് മൈനസ് ഡി അല്ലെ. ഡി എത്രയാണ്, 2/3 എൻ പ്ലസ് എഫ് എത്രയാണ്, 1/3 മൈനസ് ഡി എത്രയാണ്, 2/3. കുറച്ച് 2/3 എന്നിന് അതുപോലെ അവിടെ വെച്ചു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിന് തമ്മിൽ എന്ത് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. 1-2 ആൻസർ എന്ത് വരിക, -1 ÷3 അതുപോലെ തന്നെ അവിടെ കൊടുത്തു. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ അല്ലേ. 1/3 അവിടെ പുറത്തെടുത്താൽ പോരെ, അപ്പോൾ ആൻസർ എന്ത് വരും, 2n-1. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം ആൻസർ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ 1/3 × 2n-1 ആണ് എന്ത് ബീജഗണിത രൂപം, ആൽജിബ്രായിക് ഫോം. ഇനി എന്നിലേക്ക് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എന്താ ആൻസർ കിട്ടുക, ഈ ആദ്യ പദം കിട്ടും നോക്കി, വെറുതെ ചെക്ക് ചെയ്ത് നോക്കുക. 1/3 × 2 × 1-1 ഡെർഫോർ 1/3 × എന്ത് വരും, അത് ഇൻറ്റു ആക്കി അല്ലേ, 2 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2-1 എന്ന് പറഞ്ഞാൽ 1. അപ്പം എന്താണ്, 1 ൽ 3 എത്ര ടൈംസ് ആണ്, 1 times. ഡെർഫോർ 1 × 1 1/3 എന്നെ വന്നത് നമ്മുടെ ആദ്യ പദം. നിങ്ങൾ ഇത് വേണ്ടി എന്നിലോട്ട് 2 കൊടുക്കുക, എന്നിലോട്ട് 3 കൊടുക്കുക, എന്നിലോട്ട് 4 ഒക്കെ കൊടുത്ത് നോക്കുക. അപ്പം ഞാൻ എന്നിലേക്ക് ഒന്ന് 2 കൊടുത്തു നോക്കണം, എന്നിലേക്ക് 2 കൊടുക്കണം. എന്നിലേക്ക് 2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 1/3 × 2 − 1. അപ്പൊ 1/3 × എന്ത് വരും, 2 × 2 4 4 × 1 കുറച്ച് എത്ര വരിക, 3. അപ്പൊ 3 × 3 വെട്ടിക്കൂടെ, അപ്പൊ 1 × 1 ആൻസർ എത്രയാണ്, 1 അല്ലെ. അപ്പൊ എന്താ, എന്നിലേക്ക് നമ്മൾ 2 കൊടുക്കുമ്പോഴാണ് ആദ്യം ഒറ്റ സംഖ്യ വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നിലോട്ട് ഇനി എന്ത് കൊടുക്കുക, 2 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 5 കൊടുക്കുക, പിന്നെ 8 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 2, 5, 8, 11 അതായത് 3 വ്യത്യാസം വരുന്നത്, കോമൺ ഡിഫറൻസ് 3 എന്താണ് നമുക്ക് ഒറ്റ സംഖ്യയിൽ കിട്ടുന്നത്. ബാക്കി നിങ്ങൾ ഏത് സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല, ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യ നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ ആണല്ലോ. നമ്മളിന്ന് ചർച്ച ചെയ്തത് സമാന്തര ശ്രേണികളുടെ ബീജഗണിതത്തിലെ 4 ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും പേപ്പറൊക്കെ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാ എപ്പിസോഡും നമ്മൾ പറഞ്ഞ് ബോർ അടിപ്പിക്കുകയല്ല, മാക്സിമം പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ചാപ്റ്റർ കഴിയാനായി. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അൻഫസ്.